ജീവിതത്തിന് മഹത്വം. മരണം എന്നുള്ളത് നമുക്ക് ഇന്ന് ലോകത്തിൽ രണ്ട് വിധത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, പ്രത്യാശയുടെ മരണം. രണ്ട്, പ്രത്യാശയില്ലാത്ത മരണം. ദൈവജനത്തിൽ വായിക്കുന്ന പോലെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രയുള്ളവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. നിദ്രകൊള്ളുന്നവരെക്കുറിച്ചുള്ള ഒരറിവ് നമുക്ക് വേണം. ഈ പിതാവിൻ്റെ നല്ല ജീവിതങ്ങളും പ്രത്യേകിച്ച് പാട്ടുകാരിൽ എഴുതിയിരിക്കുന്ന തൻ്റെ അനുഭവ സാക്ഷ്യം, തൻ്റെ പിതാക്കന്മാരുടെ ആരംഭഘട്ടത്തിലുണ്ടായ തൻ്റെ അവരുടെ ജീവിതം, TPM സഭയിൽ ഉറച്ചുനിന്ന വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത, നല്ല മാർഗത്തിൽ ജീവിച്ച് നല്ല സാക്ഷ്യത്തോട് അവസാനിച്ച പിതാക്കന്മാരുടെ മക്കൾ, അവരുടെ തലമുറയും അതുപോലെ എല്ലായ്പ്പോഴും പ്രത്യാശയോട് ജീവിക്കുന്ന ഒരനുഭവം. അതുകൊണ്ടാണ് ആര് തന്നെ സമീപിച്ചാലും സുവിശേഷ സത്യങ്ങളാണ് പറയാറുള്ളതെന്ന് ഇപ്പോൾ ഒരു ബ്രദർ സാക്ഷി പറഞ്ഞപ്പോൾ കുണ്ട്ര ബ്രദർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ സുശാന്തിയോട് മുൻപോട്ട് പോകണമെങ്കിൽ ജീവിതത്തിൽ ദൈവമക്കൾക്ക് പ്രത്യാശ എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രത്യാശ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ വാസ്തവമായിട്ട് ദൈവമക്കളെ ആ പ്രത്യാശയുടെ വാക്കുച്ചരിപ്പാൻ കഴിയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന, ജീവിതം ചെയ്യുന്ന ദൈവമക്കൾക്ക് മരണം ഏറ്റവും മഹത്തായിരിക്കും. മരണം പ്രത്യാശയായിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ മഹത്വമായിട്ട് മാറണമെങ്കിൽ, മഹത്വമായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. വചനം വായിക്കുന്ന ഇപ്രകാരം, മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷ ഘോഷത്തിൽ നിങ്ങളെ രക്ഷിക്കും ഞാൻ ഈ ആക്കിയതെന്ന് വചനം വായിക്കുന്നു. സുവിശേഷത്താൽ ജനങ്ങൾ, ദൈവമക്കൾ അവൻ്റെ മഹത്വം പ്രാപിക്കുകയാണ് എന്ന് പറയുമ്പോൾ, രക്ഷയുടെ അനുഭവം പ്രാപിച്ചു കഴിയുമ്പോൾ അവിടെ ഉള്ളത്തിലേക്ക് ആ മഹത്വം കടന്നു വരികയാണ്. ഈ മഹത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ അവനിലുള്ള മഹത്വം നമ്മളിലേക്ക് കാണപ്പെടുകയാണ്. പ്രാകൃതമായ ശരീരം, പ്രാകൃതമായ സ്വഭാവം, പ്രാകൃതമായിട്ടുള്ള ജീവിതങ്ങൾ ഒക്കെയും ചെയ്തിട്ടുള്ള ജനങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവപ്രമാണപ്രകാരം ജീവിക്കുമ്പോൾ അവൻ്റെ ഉള്ളത്തിലേക്ക് നിശ്ചയമായും ആ കർത്താവിൻ്റെ മഹത്വം ഉദിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ മഹത്വം നമ്മുടെ ഉള്ളത്തിലേക്ക് ഉദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രകാശിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ആ തേജസ്സിൻ്റെ വെളിച്ചമാണ്. മനുഷ്യ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞതായ ഒരു ചാർട്ട് സാധാരണ ചില പുസ്തകങ്ങളൊക്കെ മല്ലി കൊടുക്കാറുണ്ട്. എന്നാൽ ആ അതിൽ ആ പാപിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന അനവധി ദുഷ്ട ജന്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സുവിശേഷ സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അവൻ്റെ ഉള്ളത്തിലേക്ക് ദൈവ തേജസ് അല്ലെങ്കിൽ പ്രകാശം ഉദിക്കുമ്പോൾ അതിൽ അവൻ്റെ ഉള്ളിലുണ്ടായ ഓരോ പ്രാകൃതമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെയും പുറത്തു പോകുന്നതായിട്ട് നമുക്ക് ചിത്രീകരിക്കുന്നതായ ഒരു ചിത്രകാരൻ്റെ ഒരു പടമാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. പലവിധമായിരിക്കുന്ന ദുഷ്ട സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ പോരാട്ടങ്ങൾ, ജഡീയ സ്വഭാവങ്ങൾ, ശേഷ മനുഷ്യരെ പോലെ ജീവിക്കുന്ന അനുഭവങ്ങൾ, മത്സ്യപാനിയുടെ അനുഭവങ്ങൾ, മന്ത്രവാദിയുടെ ശക്തികൾ, ദുഷ്ടശക്തികൾ എന്ന് വേണ്ട ഓരോ അനുഭവങ്ങളാണ് എല്ലാം അത് സുവിശേഷത്താൽ അത് പുറത്താക്കപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്ന് അറിയാമോ? പുറത്തു പോകുന്നത് വെളിച്ചമുള്ളത്തിലേക്ക് വരുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ രണ്ട് വിധത്തിലുള്ള പോരാട്ടങ്ങളുണ്ട്. ഒന്ന്, സാത്താൻ്റെ ശക്തി ലോകത്തിലേക്ക് വലിക്കുമ്പോൾ ദൈവമക്കളെ ദൈവത്തിൻ്റെ ദൂതൻ മറുസൈഡിലേക്ക് വലിക്കുന്നു. എന്നാൽ ദൂതൻ ആ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന സ്ഥലത്ത് ആ എന്താണ് തേജസ് അല്ലെങ്കിൽ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സാത്താൻ്റെ ആ ശക്തിയുള്ള സ്ഥലത്തേക്ക് അവിടെ ഇരുട്ട് വ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അതിൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഇരുട്ടിനവിടെ വസിപ്പാൻ കഴിയില്ല. വെളിച്ചത്തിൽ എന്താണ് അവ ആ ഇരുളിലേക്ക് അവൻ മാറിയിട്ട് വീണ്ടും മറിഞ്ഞു പോവുകയാണ്. വെളിച്ചം എനിക്കൊരിക്കലും അല്ലെങ്കിൽ ഇരുട്ടൊരിക്കലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് മായ്ക്കുമ്പോൾ നിശ്ചയമായി ഇരുട്ടിൻ്റെ സ്വഭാവങ്ങൾ മാറ്റപ്പെട്ട് വെളിച്ചത്തിലേക്ക് വരുന്നു. എന്നാൽ ഇരുട്ട് ജീവിക്കുന്നവൻ വീണ്ടും ഇരുട്ടിലേക്ക് മറിയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി ഇവിടെ പിതാവിൻ്റെ സാക്ഷികൾ ഞാൻ പല പ്രാവശ്യം പലരും പറയുന്നത് കേട്ടല്ലോ. അവിടെ ദിവ്യ സ്വഭാവങ്ങൾ, രക്ഷിക്കപ്പെട്ട ദിനമങ്ങൾ, അഭിഷേകം പ്രാപിച്ച ദിനം, അനുഭവം, സ്നാനപ്പെട്ട അനുഭവങ്ങൾ, അപ്പോൾ സ്ത്രീയ പ്രമാണത്തിൽ നിലനിന്നതായ അനുഭവം, ഈ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളെ മനസ്സിലാക്കിയതായ പ്രിയ പിതാവിന് അവരുടെ മക്കളും എല്ലാവരും ആത്മീയമായി ജീവിക്കുന്ന ഒരു അനുഭവം. ദൈവത്തിൻ്റെ സ്തോത്രം. കൊട്ടാരിക്കര കൺവെൻഷനെ കുറിച്ച് മോള് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കേട്ട് ഞാൻ കേട്ടുകൊണ്ടാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. കൊട്ടാരിക്കര കൺവെൻഷൻ കടന്നു വരുന്നുണ്ട്. അതിനെന്താണ്, നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കി ഞാൻ ഒരു ആ ഒരു കൊട്ടാരിക്കര സൗഖ്യമില്ലാതിരിക്കുന്ന സമയത്ത് പോലും കൺവെൻഷനെ കുറിച്ചുള്ള ഒരു ഭാരം,
അവിടുള്ളായിരിക്കുന്ന ഉത്തരവാദിത്വം, അത് ചിന്തിക്കുന്ന ഒരു അനുഭവങ്ങൾ, അതാണ് ആത്മീയമായി നിലവർത്തിക്കൂടെ ജീവിക്കുന്ന കാര്യത്തിൽ ആത്മീയമായ കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ മനസ്സിലുള്ളായിരിക്കുന്ന അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തിൽ തൻ അവസാനിച്ചു എന്ന് കാണാൻ കഴിയുന്നല്ലോ ദൈവമക്കളെ. ഇതൊരു സാധാരണ മരണമല്ല, ഭാഗ്യകരമായിട്ടുള്ളൊരു മരണമാണ്. കാരണം മഹത്വമായ കർത്താവായ യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരിക്കണം എന്നുള്ളതായ ആ വാങ്ങിയ ദാഹം തൻ്റെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിലുള്ള തെറ്റായ അനുഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ശരിയായ പാതയെക്കൂടെ ജീവിപ്പാനും മാത്രമല്ല കുഞ്ഞുങ്ങളെയും ആ നിലയിൽ വളർത്തിയെടുക്കുവാനും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആനന്ദമായിട്ടുള്ള അനുഭവങ്ങളും അവരുടെ സൗഭാഗ്യമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷത്തെ മനസ്സിലാക്കുവാൻ തക്കോണം പിതാവിന് കഴിഞ്ഞു എന്നുള്ളത് എത്ര സൗഭാഗ്യമായിട്ടുള്ള അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാത്ത നിലയിൽ പ്രിയപിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്ര വ്യക്തികൾ ചെറിയ ചെറിയ പ്രായത്തിലുള്ള കഴിഞ്ഞാട് വേലങ്കര ഭാഗത്തുണ്ടായ ഒരു ഐ പി സി സമീപപ്പെട്ടതായിരിക്കുന്ന ഒരു കുഞ്ഞ ഒരു കുട്ടിയാണ് ഒരു ഒരു അദ്ദേഹം 17 വയസ്സിലുള്ള കുഞ്ഞിന് അവന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സ്കൂളിൽ വെച്ച് എന്നെ കുഴഞ്ഞു വീണു. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. 17 വയസ്സേ ഉള്ളൂ. കാരണം മനുഷ്യൻ്റെ അവസ്ഥയേ ഉള്ളൂ, ഇത്ര വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 17 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 50 വയസ്സുണ്ട്, 100 വയസ്സുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 5 വയസ്സേ ഉള്ളൂ, 10 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് പറയാൻ കഴിയില്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാം. എന്നാൽ മരണം എന്നുള്ളത് ദൈവമക്കളെ ആ അവൻ്റെ കഷ്ടത നീക്കപ്പെടുന്ന അനുഭവമാണ് പ്രത്യാശയോട് ജീവിക്കുന്നവർക്ക്. എന്നാൽ ദുഷ്ടരായി പാപികളായി നീചരായി ദൈവത്തെ പ്രമാണം ഇട്ടിട്ട് പിന്മാറ്റാവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രമാണത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്ന വ്യക്തികൾ ആരോ അവരുടെ ജീവിതത്തിൽ ദൈവമക്കളെ നിശ്ചയമായിട്ടും ദുഃഖത്തിലേക്കും വേദനയിലേക്കും ഭാരത്തിലേക്കും കലകണ്ടാണ് ആ ദുഃഖകരമായ അവസ്ഥയിലേക്ക് വീണ്ടും കടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കഷ്ടതയിലേക്ക് കടക്കുകയാണ്. അതാണ് ഭീകരമായിരിക്കുന്ന അനുഭവം നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. എന്നാൽ പീരിക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലവാതകന്മാർ, ശുദ്ധിര കരിമിമാരാധികൾ എന്നിവർക്കും പോഷ് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യ അത്രേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളായിരിക്കുന്ന അവസ്ഥകളൊക്കെ മാറിയിട്ട് കർത്താവ് ക്രിസ്തുവിൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കണം. ഞാൻ സാധാരണ ദൈവമക്കളോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഭവനത്തിലുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. നമ്മുടെ ഏറ്റവും ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന അനുഭവം. പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കുടുംബത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവിടെ ഒരിക്കലും ഒരു ദുഷ്ടശക്തി പ്രവേശിക്കത്തില്ല. ആ പ്രാർത്ഥിക്കുന്ന ഭവനം ദൈവമക്കളെ തേജസ്സിന് ഭവനമാണ്. പ്രാർത്ഥിക്കുന്ന ഭവനം ഒരു വെളിച്ചത്തിന് ഭവനമാണ്. പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ചുറ്റും ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതിന് ഭവനമായിട്ട് മറ്റ് ഏതെങ്കിലും മാർഗത്തിൽ കൂടെ സന്തോഷത്തിലും മറ്റൊരു സൗഭാഗ്യത്തിലും മറ്റൊരു അനുഭവത്തിൽ കൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഒരിക്കലും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, നല്ലൊരു വീട് ദൈവമക്കൾ വയ്ക്കും, ശുശ്രൂഷരെ മറ്റു വിളിച്ച് ശേഷം പ്രാർത്ഥിച്ച് എന്താണ് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് എന്താണ് അവർ താമസിക്കാത്തക്കണോ അനിതാണ് കൊടുക്കുകയാണ്. എന്നാൽ അതിനുശേഷം ആ ദൈവ തേജസ്സും ദൈവമഹത്വവും ദൈവമായ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളതായ ലോകത്തിലായിരിക്കുന്ന സന്തോഷങ്ങൾ ലോകത്തിലായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എന്താണ് അതിലേക്ക് വീട്ടിലകത്തേക്ക് പ്രവേശിച്ച ശേഷം എന്താണ് ദുഃഖകരമായ അവസ്ഥയാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവീയമായിട്ടുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിശ്ചയമായി അടക്ക ശുശ്രൂഷ സംബന്ധിച്ച് ദൈവത്തെ ഈ പിതാവ് നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമുള്ളവരായിരുന്നു, നല്ല താഴ്മയുള്ളവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു, നല്ല മാതൃകയുള്ള വ്യക്തിയായിരുന്നു, പ്രമാണത്തെ സ്വീകരിച്ച വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതേ മാർഗപ്രകാരം, അതേ പ്രമാണപ്രകാരം, അതേ ഉപദേശപ്രകാരം, അതേ ആദർശപ്രകാരം കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതേ പ്രമാണപ്രകാരം ജീവിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വന്നിരിക്കുന്നവരാരും നഷ്ടപ്പെട്ടു പോരുത്. നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ കൊണ്ട് സഹായിക്കണം. ഇന്നത്തെ നമുക്ക് ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ വളരെ കർത്താവിൻ്റെ വരവടുത്തു പോയി എന്നുള്ള ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത പകർച്ചവ്യാധികളും അതുമാത്രമല്ല നിയമക്കളെ പെട്ടെന്നുള്ളായിരിക്കുന്ന മാരകമായിട്ടുള്ള രോഗത്തിൽ മനുഷ്യൻ അടിമയായിട്ട് മാറുകയാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. തീരാവ്യാധികൾ, മാരകമായിട്ടുള്ള രോഗങ്ങൾ, മനുഷ്യർക്ക് ഡോക്ടർമാർക്ക് ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത, അത് മരുന്ന് പോലുമില്ലാത്ത അവസ്ഥയാണ്. മനുഷ്യർ മറ്റു പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു മരിച്ചു പോവുകയാണ്. ഇപ്പോൾ തന്നെ കൊറോണ നമ്മുടെ രോഗം വന്നിരിക്കുന്നു. ചൈനയിൽ എത്രയോ ജനങ്ങൾ മരിച്ചു. ഇന്ത്യ, കേരളത്തിലും അത് പലയിടത്തും സ്വീകരിച്ചിരിക്കുന്നു. ദൈവമക്കൾ, എല്ലാ ജനങ്ങളും ഭയപ്പെടുകയാണ്. എന്നാൽ ദൈവമക്കളെ, പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾ, നമുക്ക് ഒന്നും ഭയപ്പെടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പ്രത്യാശയോടെ മരിക്കട്ടെ, നമുക്ക് നിത്യതയെ കാണപ്പെടുവാൻ കഴിയും. അല്ലാത്തവരെ ഓർത്ത് വേണം അവിടെ ദുഃഖിക്കുവാൻ.
ദൈവഭയമില്ലാതെ ജീവിക്കുന്ന മരിക്കുന്നവരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങളുടെ എന്നെ കുറിച്ച് കരയേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത്, നാടുവിട്ട് പോകുന്നവരെ കുറിച്ച്, പ്രമാണമില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച്, ഉപദേശത്തെ നിലനിൽക്കാൻ കഴിയാത്തവരെ കുറിച്ച്, യേശുവിനെ അംഗീകരിക്കാത്തവരെ ഓർത്ത് നിലവിളിക്കണം, നിങ്ങളെ ഓർത്ത് നിലവിളിക്കണമെന്ന് കർത്താവ് വ്യക്തമായി പറയുകയുണ്ടായി. നിങ്ങളുടെ ഇതിനുടെ മക്കളെ ഓർത്ത് കരുവി. തലമുറകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. പ്രമാണമില്ലാത്ത തലമുറ വളർന്നു വരികയാണ്, ദൈവമില്ലാത്ത തലമുറ വളർന്നു വരികയാണ്, ദൈവത്തെ ഭയമില്ലാത്ത തലമുറ വളർന്നു വരികയാണ്, ദൈവത്തിന്റെ ആദർശങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത തലമുറ വളർന്നു വരികയാണ്, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കൊട്ടാരയ്ക്ക് തന്നെ ഒരു പിതാവ് ഇപ്പോഴും ദുഃഖത്തിനും വേദനയിലും നിലപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ഒരു മകൻ തന്നെ, ദൈവത്തിന് സ്തോത്രം. തന് എറണാകുളം ഭാഗത്ത് കൊച്ചിയിൽ എവിടെയോ പഠിക്കുകയാണ്. ഒരു 2.5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങി. ഒരു മകനാണോ എടുത്ത് എവിടെയോ കൂടെ അയക്കുന്നാലും എവിടെയോ യാതാണ് ടൂറായിട്ട് പോയതാണ്. എങ്ങനെയോ എന്ത് സംഭവിച്ചു? അപകടത്തിൽ മരിച്ചു. ദുഃഖത്തിനും വേദനയിലും മനുഷ്യൻ പോകുന്ന വഴികൾ എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിജമായും അവിടെയൊക്കെ സുരക്ഷിച്ചുണ്ട്. ദൈവമക്കളെ, ദൈവത്തിനൊക്കെ മേൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവമക്കളെ, ഈ പിതാവിൻ്റെ നല്ല സ്വഭാവത്തെ നമ്മൾ പിന്തുടരണം. അതിലേറ്റുമാറ്റ ദൈവമക്കൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ യേശുവിൻ്റെ ആദർശങ്ങളെ നമ്മൾ പിന്തുടരണം. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ജീവിക്കാനുള്ള സമർപ്പണം നമുക്ക് വേണം. വചനമായിട്ട് പലർക്കും ഒരു ബന്ധവുമില്ല. വചനത്തിൽ എന്തിരിക്കുന്നു, വചനം വായിക്കുവാനോ അല്ലെങ്കിൽ ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമായ ബന്ധക്കൂസുകാരോട് ചോദിക്കാറുണ്ട്, മറ്റു സിപിഎംകാരോട് ചോദിക്കാറുണ്ട്, സ്വത്ത പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ടോ എന്ന്, സന്ധ്യാപ്രാർത്ഥന നടത്താറുണ്ടോന്നു. ഇതൊന്നുമില്ലാത്ത അവസ്ഥയാണ് ചില കുടുംബങ്ങളിൽ. എല്ലായിടത്തും പറഞ്ഞാൽ ചില കുടുംബങ്ങളിൽ അവർ കഴിക്കുക, കുടിക്കുക, കിടക്കുക, അതാണ് ആനന്ദിക്കുക. ദൈവത്തിന് ധനവാനം പറഞ്ഞതുപോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ. അതുകൊണ്ട് മരിക്കുന്നതുപോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിനുവേണ്ടിയാണോ വിളിച്ചിരിക്കുന്നത് ഈ മക്കളെ? തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ ഉല്ലസിക്കാനും വേണ്ടിയല്ല, അതൊക്കെ പുറകാൽ രണ്ടാമത്തെ കാര്യമായിട്ട്. ഒന്നാമത്തെ സ്ഥാനത്തിൽ പ്രാർത്ഥനയ്ക്ക് സ്ഥാനം കൊടുക്ക. ബൈബിൾ വായിക്കാൻ സ്ഥാനം കൊടുത്താട്ട്, ആത്മീയ കൂട്ടായിക്ക് പ്രാധാന്യം കൊടുത്താട്ട്, കർത്താവ് ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ, രഹസ്യ പ്രാർത്ഥന ഉണ്ടാകട്ടെ, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കൃപ നൽകട്ടെ, പ്രത്യാശയോടെ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അങ്ങനെ ജീവിക്കുന്ന ഈ മക്കൾ ആരുണ്ടോ നിശ്ചയമായും അവർക്കായി ഒരു സ്ഥലം കർത്താവ് ഒരുക്കി. ദൈവം വേഗം വരാൻ പോകുന്നു. ഇന്നലെ മൂന്നാറിലെ സെന്റർ സബീരുട്ടി പാസ്റ്റർ മരിച്ചു. മരിക്കുന്ന മുമ്പായിട്ട് താൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞു, എൻ്റെ വീടെല്ലാം ശരിയായി, എൻ്റെ വീടെല്ലാം കറക്റ്റായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, എന്താണ് അപ്പച്ചൻ ഏതോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പിള്ളേർ. അപ്പോൾ പറഞ്ഞ വിദേശിമാർ പറഞ്ഞു, ഇല്ല നാളെ ഞാൻ പോകും, എൻ്റെ വീട് ശരിയായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ദൈവസരി ചേർക്കപ്പെട്ടു. തനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, നാളെ എൻ്റെ വീട് ശരിയായിരിക്കുന്നു, നാളെ എൻ്റെ വീട് റെഡിയായിരിക്കുന്നു, നാളത്തേക്ക് ഞാൻ അവിടെ പ്രവേശിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അവസാനം നാളെയോട്, ഇന്നത്തെ രാത്രിയോട് മാത്രമേ, നാളെ രാവിലെ ഞാൻ പോകും. അതുപോലെ 7 മണിയായപ്പോൾ ദൈവസ്വനി ചേർക്കപ്പെട്ടു. മക്കളെ, നമുക്കൊരു നിശ്ചയം വേണം. നിശ്ചയം, നമ്മുടെ വീട് ഒരുക്കിയിരിക്കുന്നുണ്ടോ? നമുക്ക് ഒരുക്കുന്ന സ്ഥാനം കറക്റ്റമായിരിക്കുന്നുവോ? ആ വീട് ദൈവമക്കളെ നമുക്ക് ഒരുക്കുന്ന ഒരു പുതിയ സ്ഥലമാണ്, പുതിയ എരിശലേം സ്വർഗ്ഗ സിയോൻ. ആ പുതിയ എരിശലേം അവകാശമാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് തന്നെ വചനം കേൾക്കുന്നവർ ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ, ജനസ്നാനം സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മശക്തി പ്രാപിക്കുവാൻ, പരിശുദ്ധമായ ജീവിതം ചെയ്യുവാൻ, വേറുപാട് പാലിക്കുവാൻ, പ്രത്യാശയോടെ ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ജയത്തോടെ ജീവിപ്പാൻ തക്കോണം. ദൈവമക്കളെ, നമുക്ക് ദൈവം കൃപ നൽകട്ടെ. സ്വർഗീയ കൃപകളും സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങളെയും പ്രാപിപ്പാൻ തക്കോണം. നമുക്ക് ദൈവമക്കളെ കൃപ നൽകട്ടെ. യേശുവരായി നമുക്ക് പറയണം, ആമീൻ കർത്താവേ, വേഗവരണമേ നമുക്ക് പറയാം. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവ് യേശു വേഗത്തിൽ വെളിപ്പെടുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരേ വാക്ക് പറയണം, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ യേശുവിനോട് ഇവിടെ കാണപ്പെടണം. അതിനുള്ള ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എന്റെ യേശു ഇന്ന് വരുന്നെങ്കിൽ നിശ്ചയമായും അവനോട്, കർത്താവിനോട് കാണപ്പെടുമെന്നുള്ള ധൈര്യമുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ളവര്, ദൈവമക്കൾ കര ഉയർത്തി രാജ്യം പറയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രത്യാശയോട് ജീവിക്കാം ദൈവമക്കളെ. ആമീൻ കർത്താവേ, വേഗമെണ്ണമേ നമുക്ക് പറയാം. ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം. നമ്മുടെ വഴി കർത്താവ് പ്രസാദമായി തീരട്ടെ. ഒരുത്തിന് വഴി ഒരു പ്രസാദമായി തീർന്നാൽ നിശ്ചയമായും ദൈവമക്കളെ ആ പ്രസാദമായിട്ടുള്ള കർത്താവിൻ്റെ സന്നിധിക്ക് എത്തുവാൻ തന്നെ കഴിയും. നമ്മുടെ വഴി കർത്താവ് പ്രസാദമാണോ? നമ്മുടെ വഴികൾ, നമ്മുടെ ജീവിതം കർത്താവ് പ്രസാദമാണോ? നമ്മുടെ സംഭാഷണങ്ങൾ കർത്താവ് പ്രസാദമാണോ? നമ്മുടെ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്, ഞങ്ങളുടെ വായിലെ വാക്കിടും ഹൃദയത്തിൽ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കണമേ.
ദൈവത്തിന് സ്തോത്രം. അതാ ഈ മക്കളുടെ ജീവിതത്തിൽ വായിലെ വാക്കുകൾ ഹൃദയത്തിൽ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദമായി തീരട്ടെ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരട്ടെ. പ്രസാദിത കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. മനുഷ്യനെ പ്രസാദിപ്പിക്കാമോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാം, അല്ലെങ്കിൽ സമൂഹത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, ആർക്കും ആരെയും പ്രസാദിപ്പിക്കാൻ കഴിയും. പക്ഷേ കർത്താവിനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ഇപ്രകാരം പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം വരും. ദൈവം കർത്താവ് അറിയുന്ന ഒരു ജീവിതം ചെയ്യാം, കർത്താവ് പ്രസാദിക്കുന്ന ഒരു ജീവിതം നമുക്ക് ചെയ്യാം. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ആമീൻ. കർത്താവേ വേഗമരണമേ നമുക്ക് പറയാം. കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. അന്ത്യത്തോളം നല്ല നല്ല മാർഗപ്രകാരം ജീവിപ്പാൻ തക്കോണം. എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ദിത്യതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കുമാറായിട്ടെ.